തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. വിഴിഞ്ഞത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ വെട്ടി വീഴ്ത്തി. പമ്പിൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിനെ തുടർന്നുള്ള പ്രകോപനത്തിൽ ആക്രമിക്കുകയായിരുന്നുവെന്ന് വെട്ടേറ്റ ജീവനക്കാരൻ. നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനം ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമായി തീർന്നിരിക്കുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കുറച്ച് മാസങ്ങളായി തന്നെ പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതാ വിഴിഞ്ഞത്ത് പെട്രോൾ പമ്പിൽ ഗുണ്ട ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പമ്പിൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗുണ്ടകൾ ജീവനക്കാരനെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ടായതെന്നാണ് വിവരം. ബൈക്കിലെത്തിയ രണ്ടു പേരാണ് ജീവനക്കാരന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയത് പമ്പിൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നുവെന്ന് ആക്രമണത്തിൽ വെട്ടേറ്റ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ നന്ദു പറഞ്ഞു. ജീവനക്കാരന്റെ ഇടത് കൈക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ആദ്യം ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളും ജീവനക്കാരും തമ്മിൽ വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും ശേഷം യുവാക്കൾ ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയവർ വിഴിഞ്ഞം സ്വദേശികളാണെന്നും ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അതേസമയം തിരുവനന്തപുരം കണിയാപുരത്ത് പാച്ചിറയിൽ നടന്ന ഗുണ്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 4 പേർ അറസ്റ്റിലായിരുന്നു. കണിയാപുരം കുന്നിനകം സ്വദേശി 27 വയസ്സുള്ള വിഷ്ണു, പാച്ചിറ പണയിൽ വീട്ടിൽ 25 വയസ്സുള്ള നിതിൻ, പാഴ്ചിറ തളിയയിൽ വീട്ടിൽ 25 വയസ്സുള്ള അനസ് എന്നിവരെയാണ് മംഗലാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രിയിലാണ് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ ഉൾപ്പെട്ട സംഘം റോഡിൽ നിൽക്കുകയായിരുന്ന യുവാക്കളെ ആക്രമിച്ചത്. പാച്ചിറ സ്വദേശികളായ ജനി, പ്രണവ്, വിഷ്ണു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ പോലീസ് സ്റ്റേഷനിലേക്കും ആശുപത്രിയിലേക്കും പോയ നേരത്ത് വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട കണിയാപുരം സ്വദേശി ശബരി പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം, വീട് കയറി ആക്രമണം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് പോത്തൻകോട് നടന്ന ഗുണ്ട ആക്രമണത്തിൽ അച്ഛനെയും മകളെയും ആക്രമിച്ച സംഭവത്തിൽ ഗുണ്ടാസംഘം പിടിയിലായിരുന്നു. ആക്രമണം നടത്തിയ ഫൈസൽ എന്നയാളടക്കം 4 പേരെയാണ് പോലീസ് പിടികൂടിയത്. കരുനാഗപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇവരെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് കാർ യാത്രക്കാരായ അച്ഛനെയും മകളെയും 4 അംഗ ഗുണ്ടാസംഘം ആക്രമിക്കുകയുണ്ടായത്. വെഞ്ഞാറമൂട് വയ്യേറ്റ് ഇടവിളാകത്ത് വീട്ടിൽ 46 വയസ്സുകാരനായ ഷെയ്ഖ് മുഹമ്മദ് എന്ന ഷായുടെ മകൾ എന്നിവർക്ക് നേരെയാണ് ഗുണ്ടകൾ ആക്രമണം നടത്തിയത്. ബുധനാഴ്ച രാത്രി 8:30 പോത്തൻകോട് ജംഗ്ഷന് സമീപമായിരുന്നു ഈ സംഭവം നടന്നത്. മാസങ്ങൾക്ക് മുൻപ് പള്ളിപ്പുറത്ത് ജ്വല്ലറി ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 100 പവൻ സ്വർണം കവർന്നതുൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയായ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. 4 അംഗ സംഘം സഞ്ചരിച്ച കാറിനെതിരെ ഷായുടെ കാർ വന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം ഉണ്ടായതെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം 4 അംഗ സംഘം കാറിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ശ്രീകാര്യം ഭാഗത്ത് നിന്നും ഷായും മകളും സഞ്ചരിച്ച കാർ ഇവരുടെ കാറിനടുത്ത് എത്തിയത്. കാറിന് റോഡ് മുറിച്ചു കടക്കാൻ ഷാ സഞ്ചരിച്ച കാർ പിറകോട്ടെടുക്കാൻ പറഞ്ഞെങ്കിലും പിറകെ മറ്റ് വാഹനങ്ങൾ ഉള്ളതിനാൽ അതിന് കഴിഞ്ഞിരുന്നില്ല. കാർ പിറകോട്ടെടുക്കാത്തതിനാൽ പ്രകോപിതരായ ഗുണ്ടാസംഘം ആദ്യം ഷായെ ആക്രമിക്കുകയായിരുന്നു. വാപ്പയെ അടിക്കരുതെന്ന മകൾ കരഞ്ഞു പറഞ്ഞെങ്കിലും അവർ മർദ്ദിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. തുടർന്ന് ആ പെൺകുട്ടിക്ക് നേരെയായി ആക്രമണം. കാറിൽ പെൺകുട്ടിയിരുന്ന വശത്ത് വന്ന അസഭ്യം പറയുകയും തോളിലും മുടിയിലും പിടിച്ചതായും പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാലും തലസ്ഥാനത്ത് നിന്നും ദിനം പ്രതി ഗുണ്ട ആക്രമണങ്ങളുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.